ജാസ്മിൻ ജാഫറാണ് വിഷയം. അപ്പൊ ഇപ്പൊ നമ്മുടെ ഫെയർനെസ് ക്രീമിന്റെ ഒക്കെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും തമ്പനിയിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മുഖമാണ് ജാസ്മിൻ ജാഫറിന്റെ മുഖം. എന്തിനേറെ എന്റെ തമ്പനിയിൽ എടുത്തു നോക്കിയാൽ വരെ കാണാം ജാസ്മിൻ ജാഫറിന്റെ മുഖം. അപ്പൊ എന്തിനാണ് ഈ തമ്പനിയിൽ വെക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ജാസ്മിൻ ജാഫർ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ജാസ്മിൻ ജാഫർ പറയുന്ന പറഞ്ഞാൽ ജാസ്മിൻ ജാഫറിന്റെ ആ ഒരു ഫോട്ടോ മാത്രം എന്തുകൊണ്ട് വെക്കുന്നു, കാര്യം എത്ര പേരിങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈ ഒരു വൈറ്റനിങ് ക്രീം പ്രൊമോട്ട് ചെയ്തിട്ട് എത്ര പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ എല്ലാവർക്കും ജാസ്മിൻ ജാഫറിന്റെ ഫോട്ടോയാണ് തമ്പനിയിൽ വെക്കണത്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടാണ് ജാസ്മിൻ ഇപ്പൊ വന്നേക്കുന്നത്. അപ്പൊ ഈ ഒരു ഇതിന് എനിക്ക് മറുപടി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ജാസ്മിൻ ജാഫറിന്റെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് കിട്ടും, വ്യൂവർഷിപ്പ് മാറ്റേഴ്സ്. ഈ ഒരൊറ്റ കാര്യമാണ് ഇതിന് മെയിൻ ആയിട്ട് എല്ലാവരും ഇതാ കാര്യം. കാര്യം ജാസ്മിൻ ജാഫറിന്റെ നല്ല റീച്ചുള്ള ചാനലാണ്, അപ്പൊ അതിന്റെ തമ്പനിയിൽ വെച്ചുകൊണ്ട് വ്യൂസ് കയറുന്നുണ്ട്, എനിക്ക് അനുഭവമുണ്ട്, അതുകൊണ്ട് പറയണ വ്യൂസ് കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അത് തമ്പനിയിലകത്ത് വെക്കണത്. അപ്പൊ ഈ ഒരു ഇതിപ്പോ ജാസ്മിൻ ജാഫർ എന്തുകൊണ്ടാണ് പുള്ളിക്കാരിയുടെ മാത്രം വെക്കണേന്ന് ചോദിക്കണേലൊരു ഇതുണ്ട്, ലോജിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ള കാര്യം. അവര് ഇപ്പൊ ഒരു വീഡിയോ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവരവരുടെ ഇഷ്ടമല്ലേ ആരുടെ ഫോട്ടോ തമ്പനിയിലകത്ത് വെക്കണോന്നൊക്കെ. അവര് അത് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അവരുടെ ഫോട്ടോ തമ്പനിയിൽ വെക്കണത്. അവര് ചെയ്യാണ്ടാണ് അവരുടെ ഫോട്ടോ തമ്പനിയിൽ വെക്കണമെങ്കിൽ നമുക്ക് പറയാം അവരുടെ ഫോട്ടോ എന്തിനാണ് വെറുതെ തമ്പനിയിൽ വെക്കണമെന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ അവര് ചെയ്തേക്കണോണ്ടാണ് അവരതിന് മാപ്പും പറയണ്ട്. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് ഇട്ടതാണ്, എത്ര അവരിപ്പോ പറയണ്ട അവര് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്നൊക്കെ. പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം ഇട്ട ഇട്ടതാണ്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടി ഇനി കുറച്ചേരം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഇതെവിടെ പോകാൻ, ഇത് അവിടെ തന്നെ ഉണ്ടാവും. ആരെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലും കയറ്റിയിട്ട് കുറച്ചാൾ കഴിഞ്ഞ് ഞാൻ വല്ല ആരെങ്കിലും ആവുമ്പോഴത്തേക്ക് അവന്മാർ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, ദേ നീ ഇങ്ങനെ പറഞ്ഞില്ലേടാ എന്ന് പറഞ്ഞു കൊണ്ടുവരും. അപ്പൊ അതാണ് സോഷ്യൽ മീഡിയ, നമ്മളൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് പോകൂല എന്നുള്ളൊരു കാര്യം അത് ജാസ്മിൻ ജാഫറും എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തമ്പനിയിൽ ഇടുന്നവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂല, കാര്യം അവരുടെ ഇഷ്ടമാണ് അവരെന്ത് തമ്പനിയിൽ ഇടണമെന്ന്. ഇപ്പൊ ഞാൻ എന്റെ ഈ വീഡിയോയിൽ എന്ത് തമ്പനിയിൽ ഇടണമെന്ന് എന്റെ ഇഷ്ടമാണ് കാര്യം. പക്ഷെ ഞാൻ ഈ ഇപ്പൊ മിസ്ലീഡിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും തമ്പനിയിലൊക്കെ ഇടണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ ജാസ്മിൻ ജാഫർ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുള്ള ഒരാളുടെ തമ്പനിയിൽ ഇടുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുള്ള എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇതാണ്. ചിലപ്പോ നിങ്ങൾക്ക് എന്നോട് വിയോജിപ്പ് ഉണ്ടായേക്കാം, ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിനകത്ത് ഇടാവുന്നതാണ്. അപ്പോ പിന്നെ ജാസ്മിൻ ജാഫർ പറഞ്ഞൊരു കാര്യമാണ് ഇത്, കുറെ ഈ ഫെയർനെസ് ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുഖം, അതായത് ഇപ്പൊ ഞാൻ ഫെയർനെസ് ക്രീം ഇട്ടെന്ന് വിചാരിച്ചു, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും എൻ്റെ ഈ മുഖം ഇപ്പൊ ഉള്ളതിനേക്കാളും ഭയങ്കര ഷോക്ക് ആയിട്ടിരിക്കുന്നു. അതായത് ഇത് പോയി കഴിഞ്ഞാൽ ഫെയർനെസ് ക്രീം പോയി കഴിഞ്ഞാൽ ഇടാണ്ട് നിർത്തി കഴിഞ്ഞാൽ, അതായത് ഞാൻ ഇപ്പിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള മോഹത്തിനേക്കാളും ഇനി കുറച്ചാൾ കഴിഞ്ഞ് എങ്ങനെ നിർത്തണയാണെങ്കിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും ശോകമായി പോകുന്നതാണ് ജാസ്മിൻ ജാഫർ പറയുന്നത്. അതായത് അപ്പം അങ്ങനെ അയക്കാം, എനിക്കിത് ഉപയോഗിച്ച് ശീലമില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞൂടാം. ഓക്കെ, അപ്പം ഞാൻ ഈ തമ്പനെയിലിനെ പറ്റിയിട്ട് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം പുള്ളിക്കാരിയുടെ തമ്പനെയിൽ ഇടുന്നതിനെ പറ്റി ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻ്റ് ആയിട്ട് ഇടാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.